സംസാരിക്കുന്നു. ഈ മഹത്തായ വേദിയിൽ എത്തിച്ചേർന്ന ഷാക്കിർ മിത്തൂർ, ബദ്രദ്ദീൻ ഖത്തർ, ഇബ്രാഹിം മജി ഉപ്പള തുടങ്ങിയ എല്ലാവർക്കും സ്ഥാപനത്തിന്റെ സന്തോഷങ്ങൾ അറിയിക്കുന്നു. സി എൽ അമീർ സായിഹ് അവരെ ക്ഷണിക്കുന്നു. പതിവ് ചലനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനെന്ന ഒരു ശരീരം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു സാക്ഷ്യപത്രമായിട്ടാണ്. നിങ്ങളുടെയൊക്കെ ഇടതുഭാഗത്തെ അതിൻ്റെ ചുവന്ന കസേരകളിൽ ഒരുപാട് ഇരുന്ന് വിഷമിക്കുന്നത് കണ്ട ഞാൻ ആത്മസംതൃപ്തി കൊണ്ടുവന്നു എൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞാൻ ഏറെ പരിചയപ്പെടുകയും കാസർഗോഡൻ ആത്മീയ വിദ്യാഭ്യാസ ചൈതന്യത്തിൻ്റെ വെളിച്ചം എന്ന് ഞങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്ന പള്ളങ്കോട് ഉസ്താദ്, അതുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. ഇത് ഈ പ്രദേശത്തേക്ക് ഞാൻ എൻ്റെ നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ വരുന്നത്. ഓരോ വിധത്തിലും മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ എവിടെ എത്തുമോ എന്ന് എനിക്ക് സംശയമായിരുന്നു. അതാണ് നിങ്ങൾ അഭിമുഖീകരിച്ച് പ്രസംഗിക്കാനുള്ള കാരണം. ഒരു ഏകദേശം ഒരു വർഷത്തിന് മുമ്പ്, ഒരു 10 മാസത്തിന് മുമ്പ് എന്ന് പറയാം. സാധാരണ ഇങ്ങനെ എല്ലാ പരിപാടികളും, സാഹിത്യ പരിപാടികളും, കോളേജുകളിലും മറ്റൊക്കെ നടത്തുന്നതിനിടയിൽ ഇങ്ങനെ ഒരു ചിന്തിക്ക പോലും ചെയ്യാതിരുന്നപ്പോൾ എൻ്റെ സ്ഥിരൻ ഡോക്ടർ പറഞ്ഞു, എനിക്കൊരു വലിയ രോഗമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഞാൻ അദ്ദേഹത്തെ തോളിൽ തട്ടി ചിരിച്ചു കൊണ്ടിരുന്നു. നിങ്ങളെപ്പോഴും പറയുന്നു, ഡോക്ടർമാരുടെ കാശിനു വേണ്ടി പറയാണ്. പിറ്റേ ദിവസം അദ്ദേഹം വീണ്ടും എന്നെ വിളിപ്പിച്ചു. എൻ്റെ സുഹൃത്തുക്കളോട് സാധനത്തിട്ട് പറഞ്ഞു, മലാകാരൻ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വേണ്ടി എനിക്ക് ഒരു അസ്വസ്ഥയുമില്ല, ഒരു വേദനയുമില്ല, ഒന്നുമില്ല. ഞാൻ ജീവിക്കുക, എല്ലാ പരിപാടികളും നടത്തുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, ഡ്രൈവ് ചെയ്യുന്നുണ്ട്, ഒക്കെയുണ്ട്. മംഗലാപുരം ചെയ്ത ഇടയ്ക്ക് രണ്ടാമത്തെ ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ വലിയ കൂടലിൽ ഒരു പ്ലാസ്റ്റിക് ഒട്ടിച്ച പോലെ കാണുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ ഹബീബ് എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് പറഞ്ഞു, 3 വർഷം മുമ്പ് ഇത് നീ കണ്ടെത്തിയത് കൊണ്ട് ഇത് പ്രശ്നമില്ല, അത്രയും നേരത്തെ ഭാഗ്യം ചെയ്തവനാണ് നീ. പക്ഷെ എന്ത് പറഞ്ഞാലും ഇത് രോഗം മറ്റൊന്നല്ലേ, സാധാരണ രോഗം എന്ന് നൊമ്പരമാണ്. ഈ നൊമ്പരങ്ങൾക്ക് നൊമ്പരമുണ്ടാകുമ്പോഴാണ് ക്യാൻസർ വരുന്നത്. അതുകൊണ്ട് വിദഗ്ധമായ പരിചയമുള്ളത് കൊണ്ട് ബോംബെയിൽ അവിടെ ചെന്ന് അദ്വാനിനെ കണ്ടു. വളരെ പെട്ടെന്ന് അദ്വാനി പറഞ്ഞു, ഇത് തന്നെയായിരുന്നു, ഇന്ന് ഇൻ 24 hours നീ ഇത് ചെയ്യണം. പിന്നെ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടും കൂടി കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിന് അപ്പോഴാണ് അസ്വസ്ഥകൾക്ക് വരിക. ഞാൻ നേരെ പള്ളങ്കോട് ഉസ്താദിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ മാനസികമായി വളരെ അസ്വസ്ഥതയാണ്, എനിക്ക് വേണ്ടി ദ്വാരക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കിതായിരുന്നു, ഇതെന്തിനു സി എൽ എന്നോട് പറയുന്നു? ഞങ്ങളുടെ മനസ്സിലൊക്കെ അമീദിനെ കുറിച്ചിട്ടൊരു ഒരു ചിത്രമുണ്ട്. ആ ചിത്രം ജീവിച്ചിരിക്കേണ്ട ഞങ്ങൾ ആവശ്യമാണ്. അമീദിന്റെ ശബ്ദം ജീവിച്ചിരിക്കേണ്ട ഞങ്ങൾ ആവശ്യമാണ്. സമൂഹത്തിന്റെ ആവശ്യമാണ് ഞങ്ങൾ എല്ലാവരും. അപ്പോ ഞാനൊരു ഒരു ആവശ്യം കൂടി അദ്ദേഹത്തോട് ചോദിച്ചു, നമ്മുടെ ഭാരതങ്ങളോട് ഇത് പറയാൻ പറ്റുമോ ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിലങ്ങനെ അദ്ദേഹത്തെ സമീപിച്ച് ഞാൻ പറഞ്ഞു, എനിക്കെന്തോ ഒരു ആ വ്യക്തിത്വത്തിന്റെ ആ മഹത്തായ ആ ഒരു ചാലക ശക്തിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് എനിക്ക് പറയാൻ ഒരു മടി തോന്നുന്നത് കൊണ്ടാണ് നിങ്ങളൊന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ദുബൈയിലേക്കുള്ള ഒരു പരിപാടിക്ക് പോകുന്നതിനിടയില് എവിടെയോ വെച്ച് വിളിച്ചു പറഞ്ഞു. അതിനുശേഷം എനിക്ക് അദ്ദേഹത്തോട് പറയാൻ ഇങ്ങനെ ഒരു മടിയായത് കൊണ്ട് വേറെ ആളിലൂടെ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ആ ഒരു വാചക ഇതായിരുന്നവരോട്, ശാസ്ത്രീയമായി വൈദ്യശാസ്ത്രത്തിന്റെ പരിപാടികളൊക്കെ നിങ്ങൾ ചെയ്തോളൂ, സുഖമായിട്ട് തിരിച്ചു വരും, അത് പ്രശ്നമാക്കണ്ട, അത് അവർ ചെയ്യട്ടെ എന്നും പറഞ്ഞു. ഇത് എനിക്ക് മനസ്സിൽ നൽകിയ ഒരു ധൈര്യമാണ്, ഒരു ധൈര്യം. വളരെ ആകാംക്ഷയുള്ളത് കേട്ടു. അവസാനം അതിന് ഇതൊക്കെ ഞാൻ പഠിച്ചു, 4.5 മണിക്കൂറുള്ള ഓപ്പറേഷൻ, അതിനുണ്ടാകാവുന്ന സാധ്യതകൾ, അത് ചെയ്യേണ്ടതൊക്കെയെന്ന്. പക്ഷെ അതിന് രോഹൻ കെട്ടിയെന്ന് സൗത്ത് ഇന്ത്യയിലെ പ്രഗത്ഭനായ ഒരു ഓൺകോളജിസ്റ്റ് ഡോക്ടർ, അദ്ദേഹം എന്നോട് പറഞ്ഞത്, നിന്റെ മനസ്സിന്റെ ധൈര്യം അതുണ്ടായാൽ ഈ കാണിക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് തിരിച്ചു വരാം, 10 or 15 വർഷം ജീവിക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവസാനം എല്ലാം കൂടി അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളൊക്കെ ആയിട്ട് ഞാൻ തിയേറ്ററിലേക്ക് പോവുകയാണ്.
തിയേറ്ററിൽ പോകുമ്പോഴേക്ക് എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ ഈ ശബ്ദം തങ്ങളെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല, അദ്ദേഹം മറ്റുള്ളവർ പറഞ്ഞ ആ ശബ്ദം. ശാസ്ത്രം ചെയ്യേണ്ടതൊക്കെ ചെയ്തോട്ടെ, മരുന്നുകളൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്യൂ, നീ സുഖമായി തിരിച്ചു വരുമെന്ന്. ഇത് തന്നെ എൻ്റെ ചെവിയിലേക്ക് ഇങ്ങനെ തന്നെ പോവുകയാണ്. അവസാനം നമ്മൾ അതിലേക്ക് കിടന്നിട്ട് ഈ ബോധം കിടത്താൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇഞ്ചക്ഷൻ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഡോക്ടർ സാധാരണ പറയുന്നവർ എന്നോട് പറഞ്ഞു, ഈ ബാക്കിൽ അല്പം ഒരു പെയിന് വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ ഞാൻ ഹാപ്പിയും സീൻതീസും ഫോർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആണെന്നുള്ളത് ക്യാരി ഓൺ. എത്ര മണിക്കൂറാണെന്ന് വെച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഞ്ച് മണിക്കൂർ ഞങ്ങൾ ക്യാപ്പ് കൊണ്ടു. അപ്പോൾ എങ്ങനെ സാർ ഈ സർജറി അത്ര വലുതാണ്? സർജറി വലുതോന്നല്ല, തുറന്ന് നോക്കിയിട്ട് എന്താണെന്ന് അറിയില്ലേ, അപ്പോൾ അത് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് കിടക്കുന്നു. പിന്നെ ഞാൻ അറിയുന്നത് 4.5 മണിക്കൂറിന് ശേഷം അവിടെ ഐ സിയുവിൻ്റെ അതിൽ കിടന്ന് നോക്കുമ്പോൾ ഡോക്ടർ വന്ന് എൻ്റെ അടുത്ത് വന്ന് ചിരിച്ചു കൊണ്ട് പറയുന്നു, നീ എന്തെങ്കിലും മരുന്ന് കഴിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല സാർ, സാരതത്തിനെക്കുറിച്ചൊക്കെ വേറെ മരുന്ന് വേണ്ട എന്നും പറഞ്ഞതാണ്. അപ്പോൾ അയാൾ പറഞ്ഞത് പ്യുവർ ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷിൽ എങ്ങനെയായിട്ട് പറഞ്ഞു വെച്ചാൽ, ദ പാർട്ടിസിപ്പൻറ്റ് ഹാസ് കം ഡൗൺ ബൈ 65% ബൈ അൺനോൺ റീസൺ. തിൻ്റെ ശരീരത്തിൻ്റെ അകത്തുണ്ടായിരുന്ന ആ കറ 60% കുറഞ്ഞിരിക്കുന്നു. ചിലപ്പോൾ ഇത് മുഴുവൻ പോകുമായിരുന്നു, ഞാനിക്ക് ആലോചിക്കാം ഓപ്പറേഷൻ ഒരു 10 ദിവസം കൂടി നീട്ടിയിരുന്നെങ്കിലോ എന്ന്. അപ്പോൾ എനിക്ക് ഈ ശബ്ദം തന്നെ എന്നെ മനസ്സിലേക്ക് ഇരിക്കുന്നു, അവർ ചെയ്യട്ടെ നിനക്ക് സുഖമായി വരുമെന്നുള്ള ആ ശബ്ദം. അതാണ് എന്നെ ഇന്ന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അതായിരുന്നു ഈ സംഭവം. ഇതെനിക്ക് നിങ്ങളോട് വിളിച്ച് പറയണം. പ്രാർത്ഥന, ആ മനസ്സിൻ്റെ ഉള്ളിലുള്ള സംഭവം, അദ്ദേഹം കൊടുക്കൊണ്ടിരിക്കുന്ന ഇന്ന് ജനിച്ചു കൊണ്ടിരിക്കുന്ന ആ ശക്തിയുടെ ചൽപ്പം, ആ ത്യാഗത്തിൻ്റെ ശബ്ദം, ആ ദുആയുടെ ശബ്ദം, അത് മനസ്സിലാക്കാൻ ഈ രാജ്യം തയ്യാറാവണമെന്നാണ് പ്രദേശമല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ കുറെ കുറച്ച് മുമ്പ് പ്രദേശത്തിൻ്റെ പഞ്ചായത്തിൻ്റെ ഭൂപടത്തിൽ പെരുതി നോക്കിയാൽ കാണാത്ത ബായാർ ഇന്ന് ലോക ഭൂപടത്തിൽ വളരെ പെട്ടെന്ന് കാണാൻ പറ്റും. എന്താണ് ബായാറെന്ന്? അതിന് കാരണക്കാരനായ മഹാനായ തങ്ങൾ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇതിനനുഗ്രഹീതമായി മാറുന്നു. നമ്മളൊക്കെ വരുന്നത് കൊണ്ട് തന്നെയാണ്. മഴയായാലും കാറ്റായാലും ദുഃഖയായാലും ഇവിടെ വന്ന് നമ്മൾ നോക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ പ്രാർത്ഥനയുടെ ആ ഒരു ആരംഭം, ഒരു സാന്നിധ്യം കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഞങ്ങളൊക്കെ ഇങ്ങനെ വലിയ സാഹിത്യ സംഭാഷണങ്ങളും മറ്റൊക്കെ പറഞ്ഞു നടത്തും, മടിച്ചുപോയ കാലങ്ങളിലേക്ക് തിരിച്ചു വരാൻ എനിക്കൊക്കെ കാരണമാക്കുന്ന ഇതാണ്. ഞാൻ ഇന്ന് ആലോചിക്കുന്നത് അത് തന്നെ. ആ ഒരു പ്രാർത്ഥനയുടെ മനസ്സറിഞ്ഞ് സ്വസ്ഥമായി എൻ്റെ ഹൃദയത്തിന് ശാന്തി നൽകുന്ന വിധത്തിൽ ഒരു വാചകം, അത് മതിയായിരുന്നു എനിക്കെങ്കിൽ. നിങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള അവൾക്കുള്ള ഒരു പ്രാർത്ഥന നടത്തുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമില്ലാതിരിക്കില്ല, തീർച്ചയായും അത് കിട്ടുമെന്ന വിശ്വാസക്കാരനാണ് ഞാൻ. അതിൻ്റെ ചലനങ്ങളെങ്ങൾ തന്നെയാണ്. എന്നും അദ്ദേഹം പ്രാർത്ഥിക്കുന്നു ക്യാൻസറിന് വേണ്ടി, കടബാധ്യതകൾക്ക് വേണ്ടി, അറിയപ്പെടാത്ത രോഗങ്ങളും മാരകമായി ശരീരത്തിൽ ഇടിക്കപ്പെട്ട് നടക്കുന്ന ഇതൊക്കെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇന്നലെ അദ്ദേഹത്തോട് ഒരു അഭ്യർത്ഥന പറഞ്ഞിരുന്നു. കാരണം ഞാൻ ഇതിലേക്ക് കുറച്ച് ആശ്രയമായി പരീക്ഷണങ്ങൾ നടത്തുകയും ചില ഗവേഷണങ്ങൾ നടത്തുകയും എന്ന് കിട്ടിയ കൂട്ടത്തിലാണ്. അതിൽ കണ്ടത് നമ്മുടെ മുസ്ലിം വിദ്യാർത്ഥികളുടെ ഈ പിന്നെ ഇതുണ്ടല്ലോ ഉപയോഗം, കള്ളുകളുടെയും യോജന്റെയും അതുപോലുള്ള മരുന്നുകളുടെയൊക്കെ ഉപയോഗം 5 വർഷം കൊണ്ട് 65% വർദ്ധിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മുസ്ലിം വിദ്യാർത്ഥികൾ, മറ്റുള്ളവരല്ല ഞാൻ പറയുന്നത്, 5 വർഷം കൊണ്ട് ഇത്രയും വളർന്നിട്ടുണ്ടെങ്കിൽ നാളെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ 1600 കുട്ടികൾ പഠിക്കുന്ന കോളേജിൽ ആൺകുട്ടികളാകെ 100 പേരെയുള്ളൂ, ബാക്കിയൊക്കെ പെൺകുട്ടികളെ. നമ്മുടെ കുട്ടികൾക്ക് അതിന് സമയമില്ല, അവരിതാ ഇതിലേക്ക് തിരിഞ്ഞു പോകുന്നു. അവർക്ക് വേണ്ടി തങ്ങളോട് എനിക്ക് പറയാൻ പറയാനുള്ളത്, നിങ്ങളുടെ പ്രാർത്ഥനയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ലഹരമരുന്നിന് അടിമയായി ജീവിതം നശിച്ചു പോകുന്ന ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നൊരു അഭ്യർത്ഥനയാണ്. ഒരു ഇൻസിഡന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്താം. അതെനിക്ക് പറയാതെ പോകാൻ നിർവാഹമില്ലാത്ത കൊണ്ട്, നിങ്ങൾക്കറിയാം 2 വർഷം മുമ്പ് നമ്മളിൽ നിന്ന് വിട്ടുപോയ അയ്യൂബ് ഖാൻ സഅദി എന്ന മഹാപണ്ഡിതൻ എന്റെ ജീവിതത്തിലെ ഒരു വെളിച്ചത്തിന്റെ ഒരു ചെറിയൊരു സ്ഫുരണം തന്നിട്ട് മാറാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു സംഭവമായിരുന്നു. അദ്ദേഹം പോകുന്നതിനിടയിൽ മടക്കരയിൽ വെച്ച് ഒരു ആക്സിഡന്റിൽ വെട്ട് മരിക്കുകയാണ്. വലിയൊരു ആക്സിഡന്റ് നാം സീറ്റിൽ 3 പേരും മുൻ സീറ്റിൽ 2 പേരും ഇരിക്കുന്നു. ഡ്രൈവറെ തൊട്ടടുത്താണ് ഇദ്ദേഹം ഇരിക്കുന്നത്. അതിന് മുമ്പുള്ള സംഭവങ്ങളൊക്കെ വിവരിക്കാൻ എനിക്ക് സമയമില്ല, ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹം അവിടെ വെച്ച് ആക്സിഡന്റ് ആയിട്ട് അത് ആദ്യത്തെ അവരെ സംരക്ഷിക്കാൻ വരുന്നത് ഹിന്ദു മുന്നണിയുടെ ആൾക്കാരായിരുന്നു. BJP പ്രസിഡന്റ് ആയിരുന്നു അവിടെ ആദ്യം അവിടെ എത്തുന്നത്. അവര് വന്ന് വളരെ പെട്ടെന്ന് ഇത് കൊണ്ടുവന്ന് ഈ ഡോറൊക്കെ തുറന്നിട്ട് ആദ്യം പിന്നെ പുറത്തെടുത്തിട്ടത് ഇദ്ദേഹത്തെയായിരുന്നു, അയ്യൂബ് ഖാൻ സഅദിയായിരുന്നു. അപ്പൊ അദ്ദേഹം നോക്കിയപ്പോ ഇടത് വലത് കയ്യിൽ ദസ്ബിഹ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക.
ചിരി രണ്ടും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ശരീരത്തിന്റെ വേറൊരു ഭാഗത്തും ജീവനില്ല. ഇതിങ്ങനെ കുറെ സമയം അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, ഉടനെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം, ജീവനുണ്ട്. അങ്ങനെ അതിനെയും പിടിച്ചെടുത്ത് താഴ്ത്തി വെച്ചിട്ട് ആ ബി ജെ പിയുടെ പ്രസിഡന്റ് നേരിട്ട് ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ കൈ കൊണ്ട് ഈ വെള്ളം തട്ടി മാറ്റുകയാണ്. നോമ്പ് പത്താമത്തെ നോമ്പിനായിരുന്ന സംഭവം പൊടിവെട്ടാനായിട്ട് അല്ല തുറക്കാനായിട്ട് ഏതാനും മിനിറ്റുകൾ മാത്രം ഈ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ മരിച്ചെന്ന് പറയുന്ന ഈ മനുഷ്യൻ ഈ വെള്ളം തട്ടിക്കളയാണ്. ശാരീരികമായി 99% മരിച്ചിരിക്കുന്നു. ആ സമയത്ത് ഒരു മനുഷ്യന്റെ ദാഹം എന്താണെന്ന് വെച്ചാൽ അറബിക്കടൽ മുഴുവൻ കിട്ടിയാലും കോരി കുടിക്കാൻ തോന്നുന്ന ആ സമയത്താണ് ഈ മനുഷ്യൻ മരിച്ചിരിക്കുന്നത്. ഈ വെള്ളം തട്ടിക്കളയുന്നത് ആ ബി ജെ പിയുടെ അദ്ദേഹം പറയുന്നു, ഇറ്റ് ഇസ് റിയലി എ വണ്ടർഫുൾ. ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. ഈ സമയത്ത് എങ്ങനെ ഒരു മനുഷ്യന് വെള്ളം വേണ്ട എന്ന് പറയാൻ പറ്റുന്നു? അപ്പൊ നോമ്പിന്റെ കഥ പറഞ്ഞു, ആ ശക്തി എന്താണെന്ന് അവർ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നേരിട്ട് ഡോക്ടറെ എത്തി പറഞ്ഞു ഈ സംഭവങ്ങൾ ഡോക്ടറോട്. ബി ജെ പി ഈ പ്രദേശം വിവരിക്കാണ്. ഡോക്ടർ പറഞ്ഞു, ഇമ്പോസിബിൾ. ഈ ശരീരം മരിച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. മിനിമം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഇദ്ദേഹം ഈ ഇടത് വലത് കയ്യിൽ നിന്ന് ഈ ജസ്വീം കയ്യിൽ പിടിച്ച് ഇങ്ങനെ മർമർ ചെയ്തോണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ പോലെ, ബി ജെ പിക്കാരൻ പറഞ്ഞ പോലെ, ഹി വാസ് കൗണ്ടിങ് സംതിങ് ആൻഡ് ഹി വാസ് വിസ്പറിങ് സംതിങ് ഓൾ ത്രൂ ദ വേ ഫ്രം ദ ആക്സിഡന്റ് സ്പോട്ട് ടു ദ ഹോസ്പിറ്റൽ. അവിടെ വരെ അദ്ദേഹം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ നിങ്ങളെന്താ ഡോക്ടർ പറയുന്നത്, അദ്ദേഹം 15 മിനിറ്റ് മുമ്പേ മരിച്ചു എന്ന്. അപ്പൊ അവരുടെ ആളുകൾ പറഞ്ഞു, സാർ എങ്ങനെയാണിത്, അള്ളാഹുവിന്റെ ചില പ്രത്യേക അനുഗ്രഹങ്ങളുണ്ട്. ആ കിട്ടിയ ആളുകൾക്ക് ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നതിനുള്ള ഈ ഒരു വേദിയുണ്ടല്ലോ, അതിനകത്ത് പോലും അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ അവർക്ക് സാധിക്കും. നമ്മളൊക്കെ അതിൽ നിന്നൊക്കെ എത്രയോ ദൂരെയാണ്. പക്ഷേ ആ സംഭവം എന്റെ മനസ്സിലുണ്ടാക്കിയ ഒരു ചലനമുണ്ട്. അത് നിങ്ങളെയും കൂടി അറിയിക്കണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇതാണ് അതിലെ സംഭവങ്ങൾ. നമ്മുടെ പണ്ഡിത സദസ്സ് ഇവിടെ വന്ന് നമ്മളോട് ഇങ്ങനെ ഓതുകയും നമ്മളോട് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വിളിച്ചമുണ്ടാകുമെന്ന് എന്നതിന്റെ തെളിവാണ്. പള്ളങ്കോട് ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് അദ്ദേഹം വിളിക്കുന്ന എല്ലാ വേദിയിലേക്ക് ഞാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഏത് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ എനിക്ക് അവസരം തന്നിട്ടുണ്ട് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ഇതിന് അദ്ദേഹത്തിന് കൃത്യസ്ഥം കിട്ടി. എങ്ങനെയാണ് എന്നെയൊക്കെ ഈ വേദിയിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നതിന് പോലും ചിലപ്പോൾ ആക്ഷേപം വന്നിരിക്കാം. ഞാൻ പറഞ്ഞു, എനിക്ക് ഞാൻ അതൊന്നും കൂട്ടാക്കുന്നില്ല. എൻ്റെ ജീവിതത്തിന്റെ വെളിച്ചം നീട്ടിക്കൊണ്ടുവന്നിട്ട് ഇന്നേക്ക് ഒരു വർഷം എന്നെ ജീവിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ ഇവിടുത്തെ പ്രാർത്ഥനയാണ്. അടുത്ത വർഷം ഞാൻ പ്രോമിസ് ചെയ്യാണ്, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ അടുത്ത വർഷവും വരും. ഇനിയും ഇതുപോലെ ഞാൻ ആശംസകൾ ചെയ്യാൻ തോന്നും കാലങ്ങളോളം. എന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ അദ്ദേഹം എന്നോട് ചോദിച്ചു, അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ രോഗം കിട്ടിയെന്ന് ഹിന്ദു ഡോക്ടറോട് പറഞ്ഞത് ക്യാൻ ഐ കം ആൻഡ് സീ ദാറ്റ്, എനിക്കൊന്ന് ആ മനുഷ്യനെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സമ്മതം ചോദിച്ചിരുന്നു. ഈ വേദിയിലേക്ക് നല്ലൊരു സദസ്സിലേക്ക് ആ ഡോക്ടറെ ഞാൻ കൊണ്ടുവരും. അദ്ദേഹം ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. എങ്ങനെ എന്റെ ശരീരത്തിൽ ഇത് 65% കുറഞ്ഞു എന്ന് അദ്ദേഹം തന്നെ ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ഇതെങ്ങനെ മാറിയെന്ന് അദ്ദേഹം ചോദിക്കട്ടെ. ഞാനിപ്പോ എല്ലാം ചെയ്യുന്നുണ്ട് നിത്യ ജീവിതത്തിൽ. അദ്ദേഹത്തെ ഡോക്ടറോട് ചോദിച്ചു, അല്ല സർ എന്താ സാർ മരുന്ന്, ഈ ഓപ്പറേഷന്റെ സ്റ്റിച്ച് എടുക്കില്ലേ, അതൊക്കെ എടുത്തു, ഇനെന്ത് ചെയ്യണം, വിളിച്ചിട്ട് വരട്ടെ മതി. ഞങ്ങൾക്ക് തമാശ തോന്നി, ഓപ്പറേഷൻ ഇത്രയും വലിയ 16 ഇഞ്ച് ഓപ്പറേഷൻ നടത്തിയ മുറിവിലേക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞ് വിളിച്ചിട്ട് വരട്ടെ മതി. അല്ല സാർ, അപ്പൊ ഒരു വയനുണ്ട്, ഒന്നും വേണ്ട, യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, ഒന്നും ചെയ്യണ്ട. ഭക്ഷണത്തിൻ്റെ ഇത് അപ്പൊ പറഞ്ഞു, ഇപ്പൊ ഒരു 15 ദിവസത്തേക്ക് ആ തുന്നൊക്കെ ശരിയാകുന്ന വരെ കുറച്ച് ലൈറ്റ് കഴിച്ചാൽ മതി, ബാക്കി നിന്റെ കയ്യിൽ കഴിവെങ്കിൽ ബീഫ് കുറച്ച് കുറച്ചിട്ട് ബാക്കിയൊക്കെ ചെയ്തോളുന്നത് ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ ശരീരത്തിലും എല്ലാ ഇതും ചെയ്യുന്നുണ്ട്, എന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, കോളേജിൽ ഞാൻ നടത്തുന്ന മറ്റുള്ള സാഹിത്യരംഗം ഒക്കെ ഞാൻ ഇത് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ പ്രസാനികമായും കുറച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ വിധത്തിലേക്കും വരുന്നുണ്ട്. എനിക്കിങ്ങനെ ഈ ഒരു വേദിയിൽ വന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ പറയാൻ, അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് അനുഗ്രഹങ്ങൾ വാങ്ങിക്കൊണ്ട് എനിക്ക് ഇങ്ങനെ പറയാൻ അവസരമുണ്ടാക്കിയിരുന്ന പള്ളം കൂടെയുണ്ട്. പ്രത്യേകിച്ച് നന്ദി പറയുന്നു ബായാറിന്, ഞാൻ നന്ദി പറയുന്നു ഈ പ്രദേശത്തിന്, ഞാൻ എന്ന് പറയുന്നു. ഒരുന്ന് ഓർക്കുക, നിങ്ങൾ ഈ പ്രദേശത്തിന്റെ ആത്മീയ വെളിച്ചം ഓരോ ദിവസവും വെളിച്ചം കൂടിക്കൂടി കൊണ്ട് വരുന്നുണ്ട്. അതൊരു പ്രഭാപൂരമായി മാറുകയാണ്. ആ പ്രഭാപൂരിതമായ മഹത്തായ ആ സംഭവത്തിന്റെ കാരണക്കാരനായ ബഹുമാനപ്പെട്ട ബായാത്തങ്ങൾക്ക് വേണ്ടി ജീവിതത്തിലൂടെയുള്ള നിങ്ങളും നിങ്ങളുടെ തലമുറകളും പ്രാർത്ഥിക്കാം, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഞാനും പ്രാർത്ഥിക്കുന്നു. അവസരം തന്നിരുന്ന നന്ദി പറയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹത്തായ സമയത്തിൽ ഒരുപാട് ആളുകൾ ആശംസ അർപ്പിക്കാനുണ്ട്. എല്ലാവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബഹുമാന്യരായ പള്ളംകൂട് ഉസ്താദ് അവർ ആശംസിക്കുന്നു.